Hey guys, welcome back to my channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഇത് ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ്. അതായത് നമ്മൾ പഗ് പപ്പീസിനെ വാങ്ങുമ്പോൾ ഡീമെറിറ്റ്സും കുറച്ച് മെറിറ്റും, അതായത് കുറച്ച് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഞാൻ കമ്പയർ ചെയ്തിട്ടായിരിക്കും പറയുക. അപ്പോൾ കൂടുതൽ നമുക്ക് ഡീമെറിറ്റ് ആണ് നോക്കാനുള്ളത്, കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ മെറിറ്റ്സ് ഒരുപാടുണ്ടെങ്കിലും ഡീമെറിറ്റ്സ് വളരെ കുറച്ചാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ ഒട്ടും തന്നെ ലേറ്റ് ആകണം, നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം വളരെ സ്മോൾ സൈസ് ആണ്, അതുകൊണ്ട് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കാരണം ഇവരുടെ എന്താ പറയുക, ഹോം എന്ന് പറഞ്ഞാൽ അത്ര വലിയ സ്ട്രോങ് ആയിരിക്കണം എന്നില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഇട്ട് വളർത്താൻ പറ്റും. അപ്പാർട്ട്മെന്റ്സിലായാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതായത് നൈബേഴ്സിനും അതിനെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും. കാരണം ചെറിയൊരു ഡോഗാണ്, നമുക്ക് നോക്കാനും വളരെ സിമ്പിളാണ്. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് മെറിറ്റ് വന്നത്. കാരണം അത്രയ്ക്കും എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ഒരു വലിയ ഡോഗാണ് നിങ്ങൾ ഉദ്ദേശിച്ച് നോക്ക്, ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂട് വേണം അതിന്. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഒരു വലിയ ഡോഗിനെ നോക്കുന്ന അത്രയും എഫേർട്ട് നമുക്കൊരു ചെറിയ ഡോഗിനെ നോക്കുമ്പോൾ വേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് മെറിറ്റ്. അപ്പോൾ സെക്കൻഡ് മെറിറ്റ് വന്നിട്ട് വളരെ, അതായത് അത് വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. അതായത് ഫാമിലി ഫ്രണ്ട്ലി തന്നെയാണ് അതിനറിയപ്പെടുന്നത്. കാരണം ഫാമിലീൻ്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും, അതേപോലെ തന്നെ ഇപ്പം നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ പഗ്ഗുണ്ടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, അല്ലെങ്കിൽ ചെറിയ ഡ്രോ കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം അവർക്ക് എപ്പോഴും നമ്മൾ കൂടെ ഇരിക്കാനും നമ്മൾ എന്തെങ്കിലും നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ ഒന്ന് അവോയ്ഡ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ അത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് വീട്ടിലുള്ളവർക്ക് അത് ശരിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ടിപ്പ് 3, അതായത് മൂന്നാമത്തെ മെറിറ്റ് വന്നിട്ട് ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചെറിയ ചെറിയ കമാൻഡ്സ് ഒക്കെ പഠിപ്പിക്കണം എന്ന് വിചാരിക്കുക. അതായത് സിറ്റ്, ഗോ, കം, അതൊക്കെ മോഡറേറ്റ്ലി ഈസിയാണ് അവർ പഠിപ്പിക്കുക. കാരണം കൂടുതൽ ടൈം നമ്മളെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് തന്നെ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. മീൻസ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ഇപ്പോൾ ഒരു റോട്ട് ഡോബർമാനൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം. കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ കമാൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അതിന് ദേഷ്യം പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇവരെ പഠിപ്പിക്കുന്ന പ്രത്യേകത എന്താ വെച്ചാൽ, ഇവർ നമ്മൾ അധികം അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. ചിലപ്പം ഒന്ന് ബാർക്ക് ചെയ്ത് അതൊന്ന് കുറച്ചെന്നൊക്കെ ഇരിക്കും, പക്ഷേ കൂടുതലായിട്ട് നമ്മൾ അധികം ഹാംഫുൾ ഒന്നും ചെയ്യില്ല ഇവർ. അതാണ് ഒരു മൂന്നാമത്തെ മെറിറ്റ് വന്നിട്ട്. പിന്നെ നാലാമത്തെ മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ രണ്ട് കാര്യങ്ങളുണ്ട്. ബാക്കിയുള്ള ഡോഗ്സിൻ്റെയൊക്കെ എന്താ പറയുക, ഹെൽത്ത് കണ്ടീഷൻ നമ്മൾ എന്താ പറയുക, കുറച്ചുകൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എഫേർട്ട് വേണ്ടി വരുന്നുണ്ട് അവിടെ. പക്ഷേ ഇവർക്കാകുമ്പം രണ്ട് മൂന്ന് ടോണിക്സ് ആയാലും അതൊക്കെ മാറ്റി. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലേ ടൈം. അവർക്ക് വ്യക്തമായൊരു പ്ലേ ടൈം ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും പഗ്സിൻ്റെ കൂടെ അവർ തന്നെയായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം ഉണ്ടാവുക. അതേപോലെ തന്നെ റെഗുലർ വാക്ക്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഓടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു റെഗുലർ വാക്ക്. അതായത് ഇപ്പോൾ ഇന്ന് ഒരു പ്ലേസ് തൊട്ട് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് മതി, അത്രയും നടത്തിയാൽ മതി, ഒരു സ്മോൾ വാക്ക് മതി അവർക്ക്. ദിവസം ആകുമ്പോൾ അവരുടെ ഹെൽത്തും ബ്രീത്തിങ് കുറച്ച് പ്രശ്നമുണ്ടല്ലോ അവർക്ക്, അതുകൊണ്ട് തന്നെ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വന്നിട്ട് നമുക്ക് കുറച്ച് വാട്ടറൊക്കെ കൊടുത്ത് കുറച്ച് കിടക്കുകയൊക്കെ ചെയ്യും അവർ. അത് ഒരു ഡെയിലി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ്, ഈ പ്ലേ ടൈമിൽ നമുക്ക് കളിപ്പിക്കാൻ പറ്റുന്ന ഒരൊറ്റ ഗെയിം എന്ന് വെച്ചാൽ ചേസ് ആൻഡ് ഫെച്ചും അതേപോലെ ടഗ് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ രണ്ട് ഗെയിംസാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ചേസ് ആൻഡ് ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ബോള്, അതേപോലെ തന്നെ ഒരു ബോൺ പീസ് ഒക്കെ എറിഞ്ഞ് കൊടുത്ത് അവർക്ക് തിരിച്ചു കൊണ്ടുതന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇതിൻ്റെ മുന്നേ രണ്ട് മൂന്ന് വീഡിയോസിൽ ഞാൻ എൻ്റെ സിംബയിനെ കുറച്ച് ഗെയിംസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് അതൊന്ന് കണ്ടിട്ടില്ലേ, ചെക്ക് ഔട്ട് ചെയ്യുക. അതായത് ഇവർക്കിപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കൊണ്ടുതരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നിങ്ങളത് ട്രൈ ചെയ്താൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് നമ്മളിങ്ങനെ കുറച്ച് ട്രെയിൻ ചെയ്യിക്കണം. ആദ്യമൊക്കെ അവർ എടുത്ത് അവർ ഓടുക ചെയ്യുക, പക്ഷെ നമുക്ക് തന്നെ തിരിച്ചു കൊണ്ടുതരാനുള്ളൊരു ക്യാപ്പബിലിറ്റി നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലേ. അതാണ് വേറൊരു മെറിറ്റ്. പിന്നെ മറ്റേ ഗെയിം എന്ന് പറഞ്ഞാൽ ഇപ്പം ടഗ് ഓഫ് വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കട്ടിയുള്ള റോപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെടീൻ്റെ ഒക്കെ ഒരു തണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കടിച്ച് വലിക്കുക അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഈ ഗെയിം. പേര് കേട്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ഒരു റോപ്പോ, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഇപ്പം ജീൻസൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് വലിക്കുക അവർക്ക് ഭയങ്കര, അത് കട്ടിയുള്ള സാധനങ്ങൾ വലിക്കുന്നതാണ്, അതായത് വടംവലി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതേപോലത്തെ ഒരു ഫീലാണ് അവർക്ക് അത് കിട്ടുക. മീൻസ് ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക്. അപ്പോൾ അതൊക്കെ നമ്മളെ കൊണ്ട്
കാര്യങ്ങളാണ്, അത് ഭയങ്കര എന്താ പറയുക ഈസിയാണ്. ഇപ്പൊ നിങ്ങൾ അന്നേരം മറിച്ചും ഒരു ഡോബർമാനെയോ മീൻസ് റിട്രീവർ ഗോൾഡൻ റിട്രീവറിനെയോ ഒക്കെ അങ്ങനെ കളിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് അത്ര ഹാപ്പിനെസ് ഒന്നും ഉണ്ടാക്കില്ല. അവർക്ക് ഓക്കെയാണ് എന്നേ ഉള്ളൂ കളിക്കും അവര്, പക്ഷേ എന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ വീട് ഗൈഡ് ചെയ്യാന്നുള്ളതായിരിക്കും. ഇവർക്ക് നല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഹാപ്പി ആവാൻ. അപ്പൊ അത് ശരിക്കും എന്താണ്, നമുക്കൊരു മെറിറ്റ് അല്ലേ? ഇപ്പൊ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണം, ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്ത് അവർ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആകുന്നത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ ഇവിടെ എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, കാരണം ഇത് വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ഫുഡിങ് പിന്നെ സ്ലീപ്പിംഗ്. അതവർക്ക് ഒട്ടും ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത സംഭവങ്ങളാണ്, കാരണം അതുകൊണ്ട് ചെറിയ ഡീമറിറ്റ് ഉണ്ട്, അത് ഞാൻ ആ സെക്ഷനിൽ പറയുന്നതായിരിക്കും. ഇവർക്ക് അവരെ ശരിക്കും ലവ് ചെയ്യും സ്ലീപ്പിനെയും ഈറ്റിങ്ങും. കാരണം ഈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും പല വീഡിയോസിലും, സിമ്മേൻ്റെയൊക്കെ ഫുഡ് കഴിക്കൽ ശരിക്കും നമുക്ക് കൊതിയാവും, കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡിനോട്. അതേപോലെ തന്നെ ഉറക്കവും ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആൾ കൂട്ടി കിടന്നിട്ട്. ആ ഒരു ചാൻസിലാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത്. അപ്പം സ്ലീപ്പിങ്ങും ഈറ്റിങ്ങും ഒട്ടും അവർക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ചിലരൊക്കെ എന്നോട് മെസ്സേജ് അയക്കുന്നുണ്ട്, ചില ഡോഗ്സ് ഇപ്പോൾ റോയൽ കനാൻ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റേ ഡോഗ് ഫുഡ് കഴിക്കുന്നില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അധികം ഉപ്പും എരിവും ഒന്നുമില്ലാത്ത ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതായത് ഫ്രൂട്ട്സൊക്കെ ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അവരെന്തായാലും അത് കഴിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അവർക്ക് പറയാറുണ്ട്, പിന്നെ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞുകൊണ്ട് പറഞ്ഞുതന്നേ ഉള്ളൂ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാമിലീനോട് സ്പെൻഡ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സിൽ ഇപ്പം നമ്മൾ ഒരച്ഛൻ അമ്മ രണ്ട് കുട്ടികളാണെങ്കിൽ അവരിപ്പം നമ്മൾ നാലാൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം അവരെ അവരെ കൂട്ടി തന്നെ നമ്മൾ മീൻസ് വീട്ടിലെവിടെയെങ്കിലും അവർക്കൊരു പ്ലേസ് ഉണ്ടാവുമല്ലോ, അവിടെ മാറ്റി വെച്ചിരുന്നു കഴിഞ്ഞാൽ അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി, ഭയങ്കര സെൻസിറ്റീവായിട്ട് അവർ ശരിക്കും അഭിനയിച്ച് കാണിച്ചിരുന്നു നമുക്ക്. അവർ ഭയങ്കര ദുഃഖത്തിലാണെന്നുള്ളത് നമുക്ക് അവരുടെ മുഖം കണ്ടാൽ മനസ്സിലാവും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കൂടൊക്കെ തുറന്ന്, ഇപ്പം എൻ്റെ വീട്ടിൻ്റെ അകത്ത് തന്നെയാണ് കൂടുതൽ, തുറന്നു കഴിഞ്ഞാൽ അവൾ ഞങ്ങളുടെയൊക്കെ ഇടയിൽ കയറി, അവൾക്ക് ഞങ്ങളിടയിൽ കയറിയിരുന്നു. ഇപ്പം നമ്മൾ എന്താണോ പറയുന്നത് അതൊക്കെ ശരിക്കും ആ ഫേസും നമുക്ക് മനസ്സിലായി, ഇങ്ങനെ നോക്കിയിരിക്കും അവൾ ശരിക്കും, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ടി വിൻ്റെ സൗണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താ പറയുക, ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, അതിൻ്റെ മെറിറ്റ്സ് ആണ്. അപ്പോൾ ഈ എന്താണെന്ന് വെച്ചാൽ ഡീമെറിറ്റ്സ് ആണ്. ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക, നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്, കാരണം അത് എല്ലാ ഡോഗ്സിനെയും പോലെയല്ല പഗ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരുടെ ഡീമെറിറ്റ്സ്. ശരിക്കും അതൊരു ഡീമെറിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഡീമെറിറ്റ് തന്നെയാണ്, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഒറ്റയ്ക്കാക്കാൻ പാടില്ല, അലോൺ ആക്കി ഇടാനേ പാടില്ല അവരെ, കാരണം അതുകൊണ്ട് ചിലപ്പം അവർക്ക് ഹാർട്ട് അറ്റാക്ക് തൊട്ട് ഡിപ്രഷൻ വരെ ഇങ്ങനെ എത്തിയെന്ന് വരാം, കാരണം അത് വലിയ പ്രശ്നമാണ്. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ അതുമായിട്ട് എന്താ പറയുക ഒരു കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. കാരണം ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരുടെ ഫാമിലി നമ്മളൊരു അവർ ശരിക്കും നമ്മുടെ ഫാമിലിയിലൊരു മെമ്പറിനെ പോലെ അവർ മനസ്സിൽ വിചാരിക്കുക. അപ്പം നമ്മളെല്ലാവരും സംസാരിക്കുമ്പോൾ അവരെ മാത്രം മാറ്റി നിർത്താൻ അവർക്ക് അത് വലിയ താങ്ങാ. ശരിക്കും സിമ്പൻ ഒരു പ്രാവശ്യം ഞങ്ങളങ്ങനെ വെറുതെ ഒന്ന് ചുമ്മാ കാണാൻ വേണ്ടിയാണ് അത് ചെയ്തെങ്കിലും സിമ്മയ്ക്ക് അത് ഒരിക്കലും എന്താ പറയുക സ്വയം വിങ്ങുന്ന പോലത്തെ ഒരു ഫീലാണ് അവർക്ക്. ഞങ്ങൾ വെറുതെ ഒന്ന് നോക്കി എന്തായിരിക്കും, ഞങ്ങളെല്ലാവരും പോയി കഴിഞ്ഞാൽ അവളുടെ വെറുതെ വാതിലടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ റിയാക്ഷൻ എന്ന് കണ്ടിട്ട് ഞാൻ നോക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പം സംഭവം സത്യമാണ്, അത് നമ്മളൊന്നും വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് കാര്യങ്ങൾ. കാരണം അവർക്ക് ഒരിക്കലും അത് ടോളറേറ്റ് ചെയ്യാനേ പറ്റില്ല, കാരണം അവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കാനും നമ്മുടെ ഇപ്പം ഞാനിപ്പോൾ ഒക്കെ നമ്മൾ കൂട്ടുന്ന അയച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് പറ്റിയിരിക്കാൻ അവർ കൂടുതൽ ആഗ്രഹിക്കുക. അപ്പം നമ്മൾ അവരെ ഒറ്റയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എന്താ പറയുക അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല, ചിലപ്പം ഹാർട്ട് അറ്റാക്ക് വരാം, ഹാർട്ട് റിലേറ്റഡ് പിന്നെ പ്രോബ്ലംസ് വരാം, ഡിപ്രഷൻ വരാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങളത് നിങ്ങൾക്ക് വീട്ടിൽ പഗ്സോ അങ്ങനത്തെ വേറെ സ്മോൾ ബ്രീഡ് ഡോഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് വന്നിട്ട് വെച്ചാൽ അവരെ ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റുള്ളൂ, ഔട്ട്ഡോർ ഡോഗ്സ് അല്ല അവര്. അത് ശരിക്കും ഒരു ഡീമെറിറ്റ് ആണെന്ന് വെച്ചാൽ ശരിക്കും അതൊരു ഡീമെറിറ്റ് തന്നെയാണ്. കാരണം എപ്പോഴും ചില ആൾക്കാർ ചില വീട്ടിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല, നമ്മളൊരു പട്ടീനെ അകത്തിട്ട് വളർത്തുക അപ്പോൾ അവരെ വീട്ടിൽ വൃത്തി കുറവായിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. മീൻസ് എല്ലാവരെയും മനസ്സ് ഒരുപോലെ അല്ലല്ലോ. അപ്പം വീട്ടിൻ്റെ അകത്തിട്ട് വളർത്തുക മീൻസ് അകത്തൊരു വൃത്തിയുള്ള പ്ലേസിൽ തന്നെ മാറ്റിയിട്ടായിരിക്കും ഉണ്ടാവുക ഡോഗ്, പക്ഷെ എന്നാലും ചില ആൾക്കാർക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും പഗ് ഒരു നല്ല ബ്രീഡല്ല. പക്ഷെ ഇപ്പം ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ ഞങ്ങൾക്ക് അറിയാം, അത് അതിൻ്റെ വൃത്തിക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് ദിവസവും അടിച്ചു വരി തുടയ്ക്കുക, അങ്ങനത്തെയൊക്കെ ഉള്ളവർക്ക് എന്താ പറയുക ചില ആൾക്കാർക്ക് അതൊരു പ്രശ്നമായിരിക്കും. അപ്പം അവർക്ക് എന്താ പറയുക ഈ ഡോഗ് സ്യൂട്ടബിൾ അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെയൊക്കെ ഇഷ്ടമാണല്ലോ ശരിക്കും എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറഞ്ഞാൽ, ശരിക്കും അതിനെ വാങ്ങിയിട്ട് പുറമേ ഇട്ട് വളർത്തുന്നത് അതൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം അവർ കിടക്കും കുറച്ച് നേരം, പക്ഷെ നമ്മൾ അധികം നേരം നമ്മൾ കാണാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് അത് കൂടുതൽ ഇൻഡോർ ഡോഗ് ആണ്.
അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവരാ ആ പുറമേട്ട് വളർത്താൻ പാടില്ല. പിന്നെ ഉള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോട്ട് ചെയ്ത് വെച്ച വേറൊരു കാര്യം, അവരുടെ രോമാണ്. പക്ഷെ ഒരുപാട് രോമുള്ള ഡോഗ് ഒന്നും അല്ല പഗ്ഗ്. പക്ഷെ എന്ന് വെച്ചാൽ ഷെഡിങ് നല്ലോണം ഉണ്ടാവും അവർക്ക്. അതുകൊണ്ട് ദിവസം എന്ത് ചെയ്യണം, നമ്മൾ ചീവി കൊടുക്കണം. അത് എന്താ പറയുക, അത് കോംബ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം അത് ഓരോ സ്കിൻ ഡിസീസൊക്കെ വരാൻ കാരണം. പൗഡർ യൂസ് ചെയ്തിട്ട് ഞാൻ ദിവസവും എന്താ പറയുക കോംബ് ചെയ്യും. അത് മസ്റ്റാണ്. ഞാൻ എല്ലാ വീഡിയോസിലും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, ദിവസവും കോംബ് ചെയ്യണം, വലിയ ഇൻഫെക്ഷൻ വരുന്നുള്ള ഉറപ്പാണ്. എന്നിട്ട് തന്നെ സിംബുവിന് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ട് ഞങ്ങൾ ചില പൗഡേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പോയത്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇപ്പം പട്ടികളുടെ രോമത്തിനോടൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാവും ഭയങ്കര രോമുള്ള ഡോഗ്സിനെ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ഇത് നോക്കി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്ന സമയത്ത് അത് വലിയൊരു ബാധ്യതയായിട്ട്, അത് വൃത്തിയുടെ ആവശ്യം, എന്താ പറയുക ഒരു എന്താ പറയുക ഒരു കുടുക്ക് വീണ പോലെ ഒക്കെയായിരിക്കും അവരുടെ രോമം. പിന്നെ നമ്മൾ അത്രയും ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ അത് ശരിക്കും ഒരു ഡീമെറിറ്റ് തന്നെയാണ്. കാരണം ദിവസവും കോംബ് ചെയ്യാന്ന് ചില ആൾക്കാർക്ക് പൊരോസൊക്കെ വിട്ടുപോയി കഴിഞ്ഞാലും അത് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം, അത് വീട്ടിലൊക്കെ ഇപ്പം ഒരുപാട് രോമമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും എന്താ പറയുക, പ്രത്യേകിച്ച് ഇൻഡോർ ഡോഗ് ആണ് പഗ് എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്തൊരു പ്രശ്നമാണ് ഇത്, കോംബിങ് എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. പിന്നെ വീട്ടിൻ്റെ അകത്ത് വെച്ച് എപ്പോഴും നമ്മൾ ഔട്ട്സൈഡിനെ കോംബ് ചെയ്യാൻ പാടുള്ളൂ. വീട്ടിൻ്റെ അകത്തുനിന്ന് വെച്ച് അധികം കോംബ് ചെയ്യാത്തതാണ് നല്ലത്. ബാൽക്കണി അല്ലെങ്കിൽ കോട്ടിയാട് ആ ഒരു സ്ഥലത്ത് നോക്കിയേ നമ്മൾ കോംബ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മുറ്റത്തുനിന്നാലും കുഴപ്പമൊന്നുമില്ല, ഇൻ്റർലോക്കൊക്കെ ഇട്ടതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്, അതൊരു ചെറിയ ഡീമെറിറ്റ് തന്നെയാണല്ലോ. അപ്പോൾ അത് അടുത്തൊരു ഡീമെറിറ്റ്. പിന്നെ ഏറ്റവും വലിയ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നേരത്തെ ഒരു മെറിറ്റാണ്, എന്ത് അവരുടെ ഫുഡ് കഴിക്കുന്നതിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതേപോലെ തന്നെ സ്ലീപ്പിംഗ് നന്നായിട്ട് ഉറങ്ങിക്കൊള്ളുന്നു. പക്ഷെ അതൊരു ഡീമെറിറ്റാണ്. എങ്ങനെയെന്നറിയോ, ഇവർ ഓവറായിട്ട് ഫുഡ് കഴിക്കും. നമ്മളിപ്പം വെച്ച് എത്രയും കൊടുക്കുമെങ്കിലും നമ്മളിവർ ഫുഡ് കഴിക്കുന്ന ഒരു കൗതുകം കൊണ്ട് നമ്മൾ പിന്നെയും പിന്നെയും കൊടുക്കാൻ ശ്രമിക്കും. അതേപോലെ ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർത്താണ്ടിരിക്കും, അതായത് അവർ ഉറങ്ങിക്കോട്ടെ പാവം ഉണ്ടാവും, നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ അധികം അവർ ഉറക്കാൻ പാടില്ല, അധികം ഫുഡ് കൊടുക്കാനും പാടില്ല. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും. അതായത് ഇപ്പോൾ പട്ടികൾക്ക് വരുന്ന ഒരുപാട് സൂക്കേടുണ്ട്, അതായത് അസുഖങ്ങളുണ്ട്. അപ്പം എന്താ പറയുക, അത് വലിയൊരു ഒരു ഡീമെറിറ്റാണ്. കാരണം ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഒരു പ്രോപ്പർ ഡയറ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഫുഡിൻ്റെ പ്രശ്നം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോപ്പർ ഡയറ്റ് കീപ്പ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കൊടുക്കും. കാരണം കാലും മുഖവും അധികം തടിക്കില്ല. മുഖം തടിക്കും, എന്നാലും കാല് തീരും തടിക്കില്ല. പിന്നെ വയറിൻ്റെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഉരുണ്ട് വരും അവർക്ക് വല്ലാണ്ട്. അപ്പം നടക്കാനും ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കേണ്ടത്, വെയിറ്റ് വല്ലാണ്ട് വയ്ക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അധികം ഫുഡും അധികം സ്ലീപ്പ് ചെയ്യാനും സമ്മതിക്കേണ്ട. ഉറങ്ങിക്കോട്ടെ കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ അതിനൊരു പ്രോപ്പർ ഡയറ്റ് കീപ്പ് ചെയ്യണം. ഞാനത് പറഞ്ഞുതരാം, ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെന്ന് വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂസ്, അത് ഇവരെ സംബന്ധിച്ച് വളരെ എന്താ പറയുക കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യം, അതൊരു ഡീമെറിറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാ ഡോഗ്സിനെയും പോലെയല്ല പഗ്ഗ്. പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും, അതേപോലെ തന്നെ പെട്ടെന്ന് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലംസ്, അങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഇവർക്ക് വന്നുകൊണ്ടിരിക്കും. അത് ശരിക്കും എന്താ പറയുക, നമ്മളെന്താ പറയുക അതിനുവേണ്ടി ഒരു ബില്ലൊക്കെ തന്നെ കണക്കാക്കി വെക്കണം അവരുടെ ഒരു എക്സ്പെൻസിന് വേണ്ടിയിട്ട്. കാരണം അത് കുറച്ചൊരു ഡീമെറിറ്റായ കാര്യമാണ്. എല്ലാ ഡോഗ്സിനെയും പോലെയല്ല, വാക്സിനൊക്കെ നമ്മൾ കൊടുക്കണം, അതിൻ്റെ പുറമെ നമ്മൾ ഇവർക്ക് വേണ്ടി കുറച്ച് എക്സ്പെൻസ് എന്താ പറയുക നഷ്ടപ്പെടുത്തേണ്ടി വരും. കാരണം നമുക്ക് അവരോട് ഇഷ്ടമാണെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമല്ല. ഞാൻ പറയുന്നത് എന്താ പറയുക, ഒരു ഡീമെറിറ്റായിട്ട് ഇത് ആണ് എന്നുള്ളത് ഞാനൊന്ന് കണ്ടെത്തിയോണ്ട് പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇവരെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത്, അതായത് സിറ്റും കംഗോ അങ്ങനത്തെ ഓരോന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ കമാൻഡ് ഇവർ ഇഗ്നോർ ചെയ്തെന്ന് വരാം. അത് ഒരു ഡീമെറിറ്റാണ്. കാരണം ഇപ്പം നിങ്ങളിപ്പോൾ ഒരു റിട്രീവറിനെയോ ഒരു ജർമ്മൻ ഷെപ്പേർഡിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അവർ കുറച്ച് എന്താ പറയുക ഒരു നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടെങ്കിലും ശരിക്കും അത് അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. അറ്റാക്ക് ചെയ്യില്ല, എന്നാലും ഒന്ന് കുറച്ചെന്നൊക്കെ വരാന്നല്ലാണ്ട് വേറെ അറ്റാക്കിങ് ഒന്നും ഉണ്ടാകില്ല. പക്ഷെ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ പല വീഡിയോസിലും കണ്ടുകഴിഞ്ഞാൽ സിംബ ഷേക്കാൻ സിംബ കാം അത് ഡെയിലി ഇവരോട് പറഞ്ഞിട്ടില്ല, ഇവരോട് മറന്നു, ഇവരെ മെമ്മറിയിൽ നിൽക്കൂല അത്. അപ്പം എന്താ പറയുക, നമ്മൾ പറയുന്ന കമാൻഡൊക്കെ ഇവർ ഇഗ്നോർ ചെയ്യുക, അതൊരു നെവർ മൈൻഡ് ആക്കി കളയാൻ അവർ. കാരണം അവരെന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ചെറിയ മക്കളോട് ഇവിടെ ഇരിക്കുക അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം കേൾക്കുമോ ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇവരുടെ ഒരു ക്യാരക്ടറും വന്നിട്ട്. അപ്പോൾ അത് ശരിക്കും ഒരു ഡീമെറിറ്റാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ റിട്രീവറിനൊക്കെ ട്രെയിൻ ചെയ്യിച്ച് കഴിഞ്ഞാൽ സിറ്റ് എന്ന് പറഞ്ഞാൽ അത് സിറ്റ് ചെയ്യും. ഇവരെ നമ്മൾ എത്ര ട്രെയിൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല, അവർക്ക് തോന്നിയാൽ മാത്രമേ ഇവർ സിറ്റ് ചെയ്യുള്ളൂ. അത് ശരിക്കും വേറൊരു എന്താ പറയുക ഡീമെറിറ്റാണ്. അതേപോലെ തന്നെ ഇവരെ കണ്ണ്, അത് ചെറിയൊരു ഡീമെറിറ്റ് തന്നെ. കാരണം ഇവരെ കണ്ണ് തന്നെ എപ്പോഴും ബൾജ് ചെയ്തിരിക്കും, അതായത് കുറച്ച് തള്ളിയിട്ടാണ് ഉണ്ടാവുക. അപ്പം ഈ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇവർ കണ്ടത്തിലൊക്കെ പോയിട്ട് വരാണ്ട് ഒരു കൊള്ളി പോലത്തെ സാധനമൊക്കെ എടുത്ത്
അറിയാണ്ടൊന്ന് തട്ടിപ്പോവോ, പൂച്ചയൊക്കെ വരുന്ന സമയത്ത് ഇവർ ഓടിക്കഴിഞ്ഞാൽ പൂച്ചേനോട് ഒരു അടി കിട്ടിയാൽ മതി, കണ്ണ് താഴെ വീണു പോകും. സത്യമാണത്, അത് നിങ്ങൾ കോമഡി ആയിട്ട് എടുക്കണ്ട, സീരിയസ്ലി അതിലുള്ളതാണ് ഞാൻ അത് റെഫർ ചെയ്തുകൊണ്ട് പറയാണ്. അതുകൊണ്ട് നിങ്ങൾ പൂച്ചേൻ്റെ അടുത്തൊന്നും അധികം പഗ്സിനെ വെക്കരുത്. അതൊക്കെ ഇതിൻ്റെ ഒരു ചെറിയ ഡീമറിറ്റ് ആണ്. പിന്നെ ഫേസ് ഇവരുടെ ഫേസ് ആണ് ഏറ്റവും ശരിക്കും നമുക്ക് കോമഡിയിൽ ഫീൽ ചെയ്യുന്നത്. കുറച്ച് റിങ്കിൾസ് കൂടുതലാണ്, അപ്പോൾ അവിടെയൊക്കെ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കോട്ടൺ ഒരു വൈപ്പർ വെച്ചിട്ട്, ജസ്റ്റ് ഒരു കോട്ടൺ നമ്മളിപ്പോൾ ബേബീസിനൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, അതൊക്കെ യൂസ് ചെയ്തൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ദിവസവും നമ്മളിപ്പോൾ കോമ്പ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു ടൈമിൽ തന്നെ ചെയ്താൽ മതി. ഇതിനു വേണ്ടി എക്സ്ട്രാ ടൈം അങ്ങനെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡയറ്റ്, അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനതൊരു വീഡിയോയിൽ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി എങ്ങനത്തെ ഫുഡാണ് കൊടുക്കേണ്ടത്, ചില ഫുഡ് കഴിക്കുന്നില്ല. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറ്റിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കരുതുന്നു. ഇഷ്ടമായ ഞാൻ സ്ഥിരമായി പറയുന്നുണ്ടല്ലോ, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.